കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവം മെയ് 22 മുതൽ 26 വരെ കാലടിയിൽ നടക്കും. 500 യുവ കലാകാരന്മാരും കലാകാരികളുമാണ് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 16 പ്രമുഖ കലാകാരന്മാരും വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ മഹോത്സവത്തിൽ അവതരിപ്പിക്കും. 22 വൈകിട്ട് 3:30 റോജിയം ജോൺ MLA നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള 3 ദിവസം ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ കലാകാരികൾ അവതരിപ്പിക്കുന്ന 36 വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ അരങ്ങേറും. ആദ്യ ദിവസം നേപ്പാളിൽ നിന്നുള്ള 5 തനത് നൃത്തരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിക്കും. 2 ദിവസം നർത്തകി സുധാ പീതാംബരൻ ചിട്ടപ്പെടുത്തിയ ദൈവദശകത്തെ ആസ്പദമാക്കിയുള്ള മോഹിനിയാട്ട ആവിഷ്കാരം അരങ്ങിലെത്തും. പ്രൊഫസർ PV പീതാംബരൻ രചിച്ച 6 കവിതകളുടെ നൃത്താവിഷ്കാരവും ഉണ്ടാകും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ ട്രൂപ്പുകളാണ് ഈ മഹോത്സവത്തെ മനോഹരമാക്കാനായിട്ട് കാലടിയിൽ എത്തിച്ചേരുക. ഈ വർഷത്തെ ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു സവിശേഷത, നവോത്ഥാന ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രത്യേകം ചിട്ടപ്പെടുത്തുന്ന നൃത്താവതരണങ്ങൾ വേദിയിലെത്തും. കൂടാതെ ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഡയറക്ടറും ദൂരദർശൻ ICCR കലാകാരിയുമായ ശ്രീമതി സുധാ പീതാംബരൻ ദൈവദശകത്തെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും വേദിയെ മനോഹരമാക്കും. നവോത്ഥാന ആശയങ്ങളിൽ ഏറ്റവും പുതിയ ആവിഷ്കാരം എന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ദൃശ്യാവിഷ്കാരമാണ്. ഈ പരിപാടി മനോഹരമാക്കുവാനായി ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ പ്രവർത്തകരെ മാസങ്ങളായി കഠിനാധ്വാനം ചെയ്തു വരികയാണ്. 3 ദിവസം ഗുരുദേവകൃതിയെ ആസ്പദമാക്കി സോളോ നൃത്ത പരിപാടിയും നടക്കും. 4 ദിവസം മണിപ്പൂരി നൃത്തം അരങ്ങേറും. തുടർന്ന് മലേഷ്യയിൽ നിന്നുള്ള ഒഡീസി നൃത്തവും ഉണ്ടാകും. സമാപന ദിവസമായ 26 ശ്രീശങ്കര മ്യൂസിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും നടക്കും. കാലടി നാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. ദിവസവും വൈകിട്ട് 3:30 മുതലാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.